നിരോധനം അവസാനിച്ചു. കടലിലേക്ക് കുതിച്ച് ബോട്ടുകൾ. മത്സ്യങ്ങളുടെ പ്രചരണ കാരണം കണക്കിലെടുത്ത് 52 നാൾ നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് അവസാനിച്ചത്. മത്സ്യങ്ങളുടെ ലഭ്യത കണക്കിലെടുത്ത് 52 നാൾ നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ ബോട്ടുകൾ കൂട്ടത്തോടെ കടലിലേക്ക് കുതിച്ചു. ജില്ലയിൽ ശക്തികുളങ്ങര അഴീക്കൽ ഹാർബറുകളിൽ നിന്നാണ് ബോട്ടുകൾ കടലിൽ പോയത്. ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ നീണ്ടകര പാലത്തിന് കുറുകെ കെട്ടിയിരുന്ന ചങ്ങലയുടെ താക്കോൽ ജില്ലാ ഭരണകൂടം രാത്രി 12 ഫിഷറീസ് വകുപ്പിന് കൈമാറി. തുടർന്ന് ഫിഷറീസ് വകുപ്പ് അധികൃതർ ചങ്ങലയഴിച്ച് ബോട്ടുകൾക്ക് കടലിലേക്ക് കുതിക്കാനുള്ള വഴി തുറന്നു. 52 ദിവസം നീണ്ട മൺസൂൺ കാല ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പോയ ബോട്ടുകൾക്ക് ലഭിച്ചത് ചെമ്മീൻ, കരിക്കാടി ചെമ്മീൻ, പൂവാലൻ ചെമ്മീൻ എന്നീ ഇനങ്ങളിൽപ്പെട്ട ചെമ്മീനുകളാണ് പ്രധാനമായും ലഭിച്ചത്. ശക്തികുളങ്ങരയിൽ നിന്ന് 700 ബോട്ടുകളാണ് കടലിൽ പോയത്. ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ നാട്ടിലേക്ക് പോയ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം രാത്രി തിരിച്ചെത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ അയല, കണവ, കിളിമീൻ ഉൾപ്പെടെയുള്ള മീനുകൾ സുലഭമായി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ആഴക്കടലിലേക്ക് പോകാത്ത ബോട്ടുകൾ ഇന്ന് ഉച്ചയോടെ മത്സ്യവുമായി മടങ്ങിയെത്തും. ശക്തമായ മഴയിൽ കടൽ തണുത്തതിനാൽ തീരക്കടൽ ബോട്ടുകൾക്ക് കാര്യമായ കൂളി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ.